കശ്മീർ ഫയൽസ് എന്ന സിനിമ വരുമ്പോൾ എല്ലാവരും ആ സിനിമയോട് യോജിക്കുന്നുണ്ടായിരുന്നല്ലോ, വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒന്ന് അതാരും കാണേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്? അത് ശരിയായൊരു നിലപാടാണോ? അതൊരു സെൻസർഷിപ്പ് അല്ലേ? മാത്രമല്ല സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ടൊക്കെ എത്രയോ ഡോക്യുമെന്ററികളുണ്ട്, എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, വ്യത്യസ്തമായ അഭിപ്രായമുള്ളപ്പോഴും എന്തുകൊണ്ട് ഒരു വിലക്ക് എന്നതാണ് ചോദ്യം. അത് ഭയമാണോ? ശ്രീ രതീഷ്, ഇവിടെ ബി ജെ പിക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും രാജ്യത്തിനെയും ഭയക്കുന്ന കുറച്ച് ആഗോള ശക്തികളുണ്ട്. അത് സാമ്രാജ്യത്വത്തിൻ്റെയും അതോടൊപ്പം തന്നെ കൊളോണിയലിസത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ബ്രിട്ടനും ആ ബ്രിട്ടന് വേണ്ടിയുള്ള രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്ന ബി ബി സിയും അതോടൊപ്പം തന്നെ ചില ജിഹാദികളും ലോക കമ്മ്യൂണിസ്റ്റ് അവശേഷിപ്പുകളും ചേർന്ന് ഈ രാജ്യത്തിനെതിരെ നടത്തുന്ന ഗൂഢനീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻ്ററി പുറത്തു വന്നിരിക്കുന്നത്. 22 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് നമുക്കറിയാവുന്ന, നമ്മളത് ഓർക്കാൻ ആഗ്രഹിക്കാത്ത, നിരപരാധികളായിട്ടുള്ള നിരവധി ആൾക്കാർ മരണപ്പെട്ട, 300 ആൾക്കാരെ നരേന്ദ്രമോദി സർക്കാർ അവിടെ ഭരിക്കുന്ന സമയത്ത് അവിടെ കലാപത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട 300 ആൾക്കാർ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ച്, എന്നിട്ട് പോലും 48 മണിക്കൂറിനുള്ളിൽ കലാപം അടിച്ചൊതുക്കി ആ നാടിനെ പിന്നെ ഒരു കലാപത്തിലേക്ക് പോകാത്ത വിധം സംരക്ഷിച്ച്, കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ രാജ്യത്ത് ഒരു വർഗീയ കലാപമോ ഒരു കർഫ്യൂവോ അത്തരത്തിലുള്ള പോലീസ് നിയമങ്ങളോ നടപ്പാക്കാതെ സമാധാനത്തോടു കൂടി കൊണ്ടുപോവുകയും കാശ്മീർ പ്രശ്നം പരിഹരിച്ചപ്പോഴോ അയോധ്യ പ്രശ്നം പരിഹരിച്ചപ്പോഴോ ഇവിടെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാതെ ജാഗ്രതയോടുകൂടി നിൽക്കുകയും ചെയ്ത ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ അധിപനായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ന് G20 ചെയർമാൻ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ആഗോള നേതാവ് എന്ന നിലയിൽ ലോകത്തെ എല്ലാ ലോക നേതാക്കന്മാരെയും മുന്നിൽ അവരുടെയൊക്കെ മുന്നിലെത്തി ആഗോള നേതാവായിട്ട് മാറുകയും ബി ബി സിയുടെ ബ്രിട്ടനെ പോലും കവച്ചു വയ്ക്കുന്ന സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറുകയും ചെയ്ത പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ത്യയെയും ഇന്ത്യയുടെ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ സുപ്രീം കോടതിയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അതിലൂടെ ഈ രാജ്യത്തെയും അപമാനിക്കാനും അവഹേളിക്കാനുമുള്ള ആഗോള ഗൂഢാലോചന നടക്കുന്ന ജിഹാദി കുറഞ്ഞൊരു മാധ്യമ സ്ഥാപനമൊന്നുമല്ലോ ബി ബി സി. അവരുടെ വിശദീകരണത്തിൽ പറയുന്നത് നന്നായി പഠനം നടത്തി തയ്യാറാക്കിയ ഒരു പരിപാടിയാണ്. ശ്രീ രതീഷ്, നന്നായി പഠനം നടത്തി തയ്യാറാക്കിയ ഒരു പരിപാടിയാണ്, പലവിധ വസ്തുതകൾ പരിശോധിച്ച് തയ്യാറാക്കിയ ഒരു പരിപാടിയാണ്. അതിൽ ബി ജെ പിക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം, അത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് ഇതാരും കാണേണ്ടതില്ല. ഓർക്കാൻ ആഗ്രഹിക്കാത്ത സംഭവമാണ് ഗുജറാത്തിലെ വംശഹത്യ, അവിടുത്തെ കലാപം, അവിടുത്തെ മരണം. അത് ശരിയാണ്, ആർക്കാണ് ഓർക്കാൻ ആഗ്രഹം ഇല്ലാത്തത് എന്നാണ് അങ്ങ് പറയുന്നത്. അത് എല്ലാവരും ഓർക്കേണ്ടതാണ്. അങ്ങനെ ഒരു പാഠം നമുക്കുണ്ട് എന്നത് ഓർക്കട്ടെ. ശ്രീ രതീഷ്, ഇതിന് മറ്റൊരു വിഷയമുണ്ട്. ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിക്കും ബി ജെ പിയുടെ കേരളത്തിലെ മുഴുവൻ ജില്ലാ പ്രസിഡന്റുമാർ, അതായത് പോലീസ് ഓഫീസർമാർക്കും ജില്ലാ പോലീസ് അധിപന്മാർക്കും നൽകിയിരിക്കുന്ന ഒരു പരാതിയുണ്ട്. ആ പരാതി ഈ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരമാണ്. കാരണം ഈ രാജ്യത്ത് ഒരു ചിത്രമോ ഒരു ചലച്ചിത്രമോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പരസ്യമോ ഒരു ഡോക്യുമെൻ്ററിയോ പ്രദർശനം ചെയ്യണമെങ്കിൽ, പൊതുവേദികളിൽ പ്രദർശനം ചെയ്യണമെങ്കിൽ എന്താ സെൻസർ ബോർഡിൻ്റെ ഫിലിം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ അനുമതി വേണം. അങ്ങനെ അനുമതിയില്ലാതെ പ്രദർശിപ്പിച്ചാൽ സിനിമാറ്റോഗ്രാഫി ആക്ട് പ്രകാരം ആക്ട് 7 പ്രകാരം 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കുറ്റം പരസ്യമായിട്ട് ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വ ദല്ലാളന്മാർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും SFI ഒക്കെ ചെയ്യുമ്പോൾ നിയമം ഇങ്ങനെ പല തരം നിയമങ്ങളുണ്ട്, പലതും തടയുന്നതിന് വേണ്ടിയാണ്. ചിലത് അതിനപ്പുറത്തേക്ക് ദുരുപയോഗം ചെയ്യപ്പെടുന്നുമുണ്ട്. പക്ഷേ ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനേ പാടില്ല എന്ന നിലപാട് ശരിയാണോ? അതല്ലേ ഒന്നാമത്തെ ഘട്ടം? അതൊരു സെൻസർഷിപ്പ് ഏർപ്പെടുത്തലല്ലേ? മാധ്യമ വിലക്കല്ലേ? അത് കണ്ടാൽ എന്താണ് കുഴപ്പം? അതാണ് ചോദ്യം. വിയോജിപ്പുണ്ടാകാം. നേരത്തെ കശ്മീർ ഫയൽസിന്റെ കാര്യം പറഞ്ഞതുപോലെ ശ്രീ രതീഷ്, കാശ്മീർ ഫയൽസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമാറ്റോഗ്രാഫി ആക്ട് പ്രകാരം
പുറത്തു വന്നിട്ടുള്ള സെൻസർഷിപ്പിന് ശേഷം പുറത്തു വന്നിട്ടുള്ളതാണ്. ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യപ്രകാരം ആഗോള രാജ്യത്തെ തകർക്കാനുള്ള ആഗോള ഗൂഢാലോചനയുടെ താല്പര്യപ്രകാരം വന്നിട്ടുള്ളതാണ്. ഇതിവിടെ പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഈ രാജ്യത്തുള്ള നിയമം ബാധ്യതയുണ്ട്, ആ നിയമം നടപ്പിലാക്കാനുള്ള ബാധ്യതയുണ്ട്. അത് കേവലം സാങ്കേതികമല്ല, അല്ലെങ്കിൽ നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ നിയമവും ഭരണഘടനയും ഒക്കെ കുന്തവും കുടച്ചക്രവും സാങ്കേതികവും ഒന്നുമല്ല. ഇവിടെ ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമം പരിപാലിക്കാൻ, ആ നിയമം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ പോലീസിനും ഇവിടുത്തെ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എങ്കിൽ ഞങ്ങൾ ജനങ്ങൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഞങ്ങളെ പിന്തിരിപ്പിക്കാനോ ഞങ്ങളെ കുറ്റം പറയാനോ പറ്റില്ല. ഇവിടെ ഏത് തോന്നിയവാസവും കാണിച്ച് രാജ്യത്തെ നശിപ്പിക്കാമെന്ന് കുറേ എച്ച് എഫ് ഐക്കാർ, ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പില്ലാത്ത കുറേ എസ് എഫ് ഐക്കാർ ഒരു അവസരമായിട്ടെടുത്ത് അങ്ങ് മുതലെടുപ്പ് നടത്തിയാൽ അതിനെ നോക്കി നിൽക്കാനൊന്നും ഈ രാജ്യത്തെ ദേശാഭിമാനികൾക്ക് സാധിക്കില്ല. ഞങ്ങൾ ഈ രാജ്യത്തിലെ 135 കോടി ജനതയെ ഐശ്വര്യത്തിലേക്കുള്ള ഒരു രാജ്യത്തിലൂടെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തകർക്കാനുള്ള ഗൂഢാലോചന ഏത് പരിധിവരെ പോയിട്ടും തടയാൻ ഈ രാജ്യത്തെ ദേശാഭിമാനികൾ തയ്യാറാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനി മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയാലും യൂത്ത് കോൺഗ്രസ് നടത്തിയാലും പോപ്പുലർ ഫ്രണ്ട്കാരൻ നടത്തിയാലും ജമ്മു കാശ്മീർ തീവ്രവാദി നടത്തിയാലും ISIS നടത്തിയാലും നക്സലൈറ്റുകൾ നടത്തിയാലും അതിനെ തടയാൻ ഈ രാജ്യത്തെ ഈ രാജ്യത്തിൽ അഭിമാനം കൊള്ളുന്ന ജനതയുണ്ടാകും. അതിൽ യാതൊരു സംശയവും ഇല്ല.